മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ പാകിസ്ഥാനിലൊക്കെ ബ്ലാസ്ഫെമി ലോ ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളൊരു ഭരണഘടനാ ജനാധിപത്യമാണ്. ഇന്ത്യയിൽ അങ്ങനെ ഭരണഘടനാ നിന്ദ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യം കാണേണ്ടതുണ്ടോ? അപ്പോൾ രാജിവെച്ചു മന്ത്രി, അത് ഔചിത്യപൂർണ്ണം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, രാജി സ്വാഗതാർഹമാണ് എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ നമ്മൾ ഈ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971 അനുസരിച്ചും ക്രിട്ടിസിസം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകരമായ കാര്യമല്ല എന്നിരിക്കെ, ഇനി ഇതിനപ്പുറത്ത് ഇദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസുകൾ, FIR തുടങ്ങിയവ സ്വാഭാവികമായും വരും. പക്ഷേ അത് സത്യത്തിൽ ഭരണഘടനയോടുള്ള ക്രിട്ടിസിസത്തോട് അങ്ങനെ പെരുമാറേണ്ട കാര്യമുണ്ടോ? അതും ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ തന്നെ ഭരണഘടനയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് എന്ന പൂർവ്വകാല പശ്ചാത്തലം ഇരിക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം, ഇനി സജി ചെറിയാനെ വെറുതെ വിട്ടൂടെ എന്നാണ്. ശ്രീ അല്ല ശ്രീ അഭിലാഷ്, നിയമം വളരെ വ്യക്തമല്ലേ? അതിനകത്ത് എവിടെ ക്ലാരിറ്റിക്ക് കുറവുള്ളത്? ആരോഗ്യകരമായ വിമർശനം, ഫെയർ ക്രിറ്റിസിസം, ഏതു തരത്തിലുള്ള ഫെയർ ക്രിറ്റിസിസം? ഭരണഘടനയുടെ ഭേദഗതിക്ക് വഴി തുറക്കുന്ന വിമർശനം അവിടെ എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ ഭരണഘടനയോടുള്ള എല്ലാ ബഹുമാനവും മുന്നിൽ നിർത്തിക്കൊണ്ട്, ഞാനതിൻ്റെ ഒരു നിതാന്ത വിദ്യാർത്ഥിയാണ് എന്നാണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട് പറയട്ടെ, ഭരണഘടന വിമർശനത്തിന് അതീതമല്ല. പക്ഷേ ഒരു മന്ത്രി ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സീറ്റിലിരുന്നു കൊണ്ട് അതിനെ നിന്ദിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അവിടെ ഇരിക്കുവാൻ അദ്ദേഹം അർഹനല്ല. അതെന്ത് സന്ദേശമാണ് നൽകുന്നത്? സെക്യുലറിസവും മതനിരപേക്ഷതയും ജനാധിപത്യവും കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് മന്ത്രിമാർ മതനിരപേക്ഷതയ്ക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് അതിനെതിരെ ഒരു ശബ്ദം ഉയരാൻ കഴിയുമോ? ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ, ആരോഗ്യകരമായ വിമർശനങ്ങൾ, മന്ത്രിയാണെങ്കിൽ കൂടി അമെൻമെൻറ്റിന് വഴി തുറക്കുന്ന വിമർശനങ്ങൾ സാധ്യമാണ്. ഇവിടെ അതായിരുന്നില്ല. ഇവിടെ ഭരണഘടനയെ അദ്ദേഹം നിന്ദിക്കുകയായിരുന്നു, ഒരു തരത്തിലും അനുവദനീയമല്ല. പിന്നെ സാധാരണ പ്രൈവറ്റ് സിറ്റിസൻസിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ വിമർശനങ്ങൾ, പുരോഗതിക്ക് നിദാനമാകുന്ന ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങൾ, അത് അനുവദനീയമാണ്, അനുവദനീയമാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് എ സീക്രമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് എ ഹോളി ബുക്ക്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇറ്റ്സ് എ സോഷ്യോ പൊളിറ്റിക്കൽ കോൺട്രാക്ട്. അതായത് കോൺട്രാക്ച്വലിസ്റ്റ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ലീഗൽ ട്രഡീഷനിൽ എ സെറ്റ് ഓഫ് തിങ്കേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് ഉണ്ട്, ഹോബ്സ്, ലോക്ക്, റൂസോ എന്നൊക്കെ പേരായ വിഖ്യാതരായിട്ടുള്ള ചിന്തകരുണ്ട്. അവർ പറയുന്നത് മനുഷ്യരാശി, അവർ സോഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, മനുഷ്യരാശി ഒരു സമയത്ത് ഒരു ട്രൈബലിസം, അതായത് അവർക്ക് ഒരു വ്യവസ്ഥാപിതമായ ഒരു സമൂഹം ഇല്ലായിരുന്ന ഒരു സമയത്ത് അവർ ഒരുമിച്ച് വന്നിട്ട് അവരൊരു കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചു. അതിനാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതുപോലെ ആ കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ റീവോക്ക് ചെയ്യാൻ കഴിയില്ല. ഭരണഘടന എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സോഷ്യൽ കോൺട്രാക്ട്, ഇറ്റ്സ് എ സോഷ്യോ പൊളിറ്റിക്കൽ കോൺട്രാക്ട്. അതിന് നമുക്ക് മതപരമായ ഒരു പവിത്രത കൽപ്പിക്കാം, കാരണം ആ പവിത്രത ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാനൊക്കില്ല. പക്ഷേ മതത്തിന് സമാനമായ അതിനെ ഒരു ഹോളി ബുക്കായിട്ട് കരുതണമെന്ന് എനിക്ക് ആ ഒരു അഭിപ്രായമില്ല. പക്ഷേ അതിനെ മാനിക്കണം, അതിനെ റെസ്പെക്ട് ചെയ്യണം. അതിനെ റെസ്പെക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ആ ഒരു യൂണിറ്റി ഉണ്ടല്ലോ, അത് ചിന്നിച്ചിതറും. സജി ചെറിയാൻ സെറ്റ് ചെയ്ത പ്രീസിഡൻറ്റ്, അതൊന്ന് പൂർത്തിയാക്കിക്കൊള്ളട്ടെ ശ്രീ അഭിലാഷ്, സജി ചെറിയാൻ സെറ്റ് ചെയ്ത പ്രീസിഡൻറ്റ് വളരെ അപകടകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജിയോടുകൂടി അത് ഒഴിവായി. ഒരു നല്ല കീഴ്വഴക്കം കേരളത്തിനും ബാക്കിയുള്ള ഭാരത ജനതയ്ക്കും ഫോളോ ചെയ്യുവാൻ ഒരു നല്ല കീഴ്വഴക്കം ഉണ്ടാക്കി എന്നുള്ളത് സ്വാഗതാർഹമാണ്. പിന്നെ താങ്കൾ ചോദിച്ചതുപോലെ ക്രിമിനൽ നടപടികളൊക്കെ മാപ്പ് പറഞ്ഞതുകൊണ്ടോ രാജിവെച്ചതുകൊണ്ടോ 1971 നിയമത്തിൻ്റെ വയലേഷൻ, അത് വയലേഷൻ അല്ലാതാകുന്നില്ല, അതാണ് നമ്മുടെ രാജ്യത്തെ നിയമം. മാപ്പ് പറഞ്ഞാൽ സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന വിഷയമല്ല, ഇതൊരു കോഗ്നൈസബിൾ ഒഫൻസാണ്. നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോകട്ടെ. അദ്ദേഹത്തിൻ്റെ നിയമസഭാംഗത്വം എന്നത് ചെങ്ങന്നൂർ എന്നാണ് എനിക്ക് തോന്നുന്നത്, ചെങ്ങന്നൂർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ധാർമ്മികമായി, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ധാർമ്മികമായി അദ്ദേഹത്തിന് അത് കൺസിഡർ ചെയ്ത് രാജിവെക്കാം. പക്ഷേ അദ്ദേഹത്തിനെ ആ സീറ്റിൽ നിന്നും പുറത്താക്കാൻ നിയമം ഒരു പ്രൊവിഷനും കൊടുത്തിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. തീർച്ചയായിട്ടും.